നായർ സർവീസ് സൊസൈറ്റി 110 വയസ്സിലേക്ക് രൂപീകരണ ദിനമായ ഒക്ടോബർ 31 പതാക ദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 14 ഒക്ടോബർ 31 മന്നത്ത് പത്മനാഭനും മറ്റ് 13 പേരും ചേർന്ന് രൂപീകരിച്ചതാണ് നായർ സർവീസ് സൊസൈറ്റി. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ സംഭാവന നൽകിയ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. സ്ഥാപക ദിനം നാടെങ്ങും പതാക ദിനമായി ആചരിച്ചു. ദിനാചരണത്തിൻ്റെ ഭാഗമായി NSS ആസ്ഥാനങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ്റെ നേതൃത്വത്തിൽ യൂണിയൻ ആസ്ഥാനത്തും 78 കരയോഗങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിൽ നിന്നും 110 വനിതകൾ പതാകയുമായി പ്രയാണം ആരംഭിച്ചു. അപ്സരക്കവല താലൂക്ക് ഓഫീസ് ജംഗ്ഷൻ വഴി യൂണിയൻ ആസ്ഥാനത്ത് സമാപിച്ചു. ഉച്ചതിന് ശേഷം നിലവിളക്ക് വിളിക്കുവാൻ സജ്ജരായി എത്തിച്ചേരേണ്ടതാണ്. NSS പതാക ഏൽപ്പിച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുന്നതിനായി നിലവിളക്കിന് അടുത്ത് തുടർന്ന 110 നിലവിളക്കുകളിൽ ദീപം കൊളുത്തി. ആചാര്യൻ്റെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞി രാധാകൃഷ്ണൻ പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നായർ സർവീസ് സൊസൈറ്റി സെക്കുലർ എന്ന് പറയുന്ന മതേതരത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രതിജ്ഞയാണിത്. നമ്മുടെ സമുദായത്തിന് പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ മറ്റ് സമുദായങ്ങൾക്കും ക്ഷോഭകരമായ യാതൊരു കാര്യങ്ങളും ചെയ്യുന്നതല്ല എന്ന ആ പ്രതിജ്ഞയോടുകൂടിയാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകൃതമാകുന്നത്. ഞാൻ നായർ സമുദായ ഉന്നതിക്കായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല. മധുര പലഹാര വിതരണവും നടന്നു. യൂണിയൻ സെക്രട്ടറി വി ഗോപാലകൃഷ്ണൻ നായർ, വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ, പ്രതിനിധി സഭാംഗം ടി എസ് ഗോപാലകൃഷ്ണൻ, മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സി ബി മോഹനൻ നായർ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മിൻമീഡിയ ചേർത്തല.